നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുന്നത് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. 24-ാം തീയതി രാത്രി 7:30 ആ മത്സരത്തിന് ആദ്യ പന്തെറിയുന്നത് കാത്തു കാത്തിരിക്കുന്നു ക്രിക്കറ്റ് പ്രേമികൾ. അതിന് മുന്നോടിയായിട്ട് ഇരു ടീമിൻ്റെയും ഭാഗത്തു നിന്ന് അവരുടെ എക്സ്പേർട്സും അങ്ങനെയുള്ളവരൊക്കെ പറയുന്ന വിലയിരുത്തലുകൾ എല്ലാവരും ഉറ്റുനോക്കുന്നു. കാരണം ഈ മാച്ചിന് മുന്നോടിയായിട്ട് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പുരോഗമിക്കുക എന്നറിയുക എന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണല്ലോ. ഇപ്പോഴിതാ മാത്യു ഹെയ്ഡൻ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് കോച്ചാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, പാകിസ്ഥാൻ ഏറ്റവും അധികം ഭയക്കുന്നത് വിരാട് കോഹ്ലിയെയോ രോഹിത് ശർമ്മയെയോ ഒന്നുമല്ല, മറിച്ച് മറ്റൊരു ഇന്ത്യൻ ബാറ്റ്സ്മാനെയാണ്, അത് കെ എൽ രാഹുലാണ്. കെ എൽ രാഹുൽ ഈ IPL എത്രമാത്രം മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ ഹെയ്ഡൻ ഒരു പ്രസ്താവന നടത്തുന്നത്. ഹെയ്ഡൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, മോർ ഓർ ലെസ് കെ എൽ രാഹുലിൻ്റെ വളർച്ച ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം പാകിസ്ഥാൻ ഒരു മേജർ ത്രെട്ടാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ഏറ്റവും മേജർ ത്രെട്ടായി വരാൻ പോകുന്നത് കെ എൽ രാഹുലിൻ്റെ പ്രകടനമായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ വളർച്ച ഒരു ബോയി ആയിരുന്ന സമയത്ത് തന്നെയുള്ള വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഷോർട്ടർ ഫോർമാറ്റിൽ എത്രത്തോളം ഡൊമിനൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നുള്ളതും എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് പാകിസ്ഥാൻ ഏറ്റവും അധികം ത്രെട്ടായിട്ട് ഞാൻ കാണുന്നത് കെ എൽ രാഹുലിനെയാണ്. പിന്നെ ഋഷഭ് പന്തിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എല്ലാവർക്കും അറിയാം. വളരെ ബ്യൂട്ടിഫുൾ വിഷനുമുണ്ട് അദ്ദേഹത്തിൻ്റെ കളിയെക്കുറിച്ച്. എത്ര മികവിൽ ബൗളേഴ്സിന് അദ്ദേഹത്തിന് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയും എന്ന കാര്യവും എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നിപ്പോൾ മാത്യു ഹെയ്ഡൻ പറയുന്നു. എന്തായാലും ഇന്ത്യൻ ടീമിനെ പാക് ടീം ഭയക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ വേൾഡ് കപ്പുകളിലെയൊക്കെ റിസൾട്ടുകളും പാകിസ്ഥാന് അനുകൂലമല്ല. എപ്പോഴും ഇന്ത്യ അവർക്ക് മേൽ ആധിപത്യം പുലർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്ത്യക്കിപ്പോൾ രോഹിത് ഉണ്ട്, കോഹ്ലിയുണ്ട്, ഒപ്പം കെ എൽ രാഹുലും മിന്നുന്ന ഫോമിലാണ്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്റ്റർ ചൂണ്ടുപെത്താം.